ഹായ്, ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. എനിക്കറിയാം, ഞാനിപ്പം യൂട്യൂബിൽ ഒരു മാസത്തോളം വീഡിയോസ് ഒന്നും ചെയ്തിട്ടേ ഇല്ല. കുറച്ച് ഹെക്ടിക് ആയിട്ടുണ്ടായിരുന്നു, വർക്ക് ആൻഡ് എവറിതിങ് ആൻഡ് മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ടായിരുന്നു ലൈക്ക് ഒരു ബ്രേക്ക് പോലെ ഞാൻ എടുത്തത്. ബട്ട് ഐ ആം ബാക്ക്. എന്തായാലും ഇന്നിപ്പം ഉത്രാടമാണ്. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നാട്ടിൽ പോകാനായിരുന്നു ആക്ച്വലി പ്ലാൻ ഓണത്തിനേക്ക്, പക്ഷേ നാട്ടിലേക്ക് പോകുന്നത് നടന്നില്ല. സോ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞ് സെറ്റ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഓണം കൂടാമെന്ന്. ഒരു കെയർ ഇല്ലാത്ത രീതിയിലല്ല ഞങ്ങൾ പോകുന്നത്, സേഫായിട്ട് എല്ലാ പ്രിക്കോഷൻസും എടുത്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഓണം എന്ന് പറയുന്ന സമയമാണ് നമ്മുടെ എല്ലാവരുടെയും സെലിബ്രേറ്ററി മൂഡ് വരുന്ന ആ ഒരു സമയം. ആൻഡ് ആ സമയത്ത് ഒന്നും ചെയ്യാതെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇന്നിപ്പോ വൈകിട്ടായി, ഒരു 5 മണിയായി തോന്നുന്നു. ഇപ്പം ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. സോ നാളെ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സദ്യ ഉണ്ടാക്കാനാണ് പ്ലാൻ. എങ്ങനെയാവെന്ന് അറിയില്ല, എല്ലാം ഉണ്ടാക്കാൻ ഐ ഡോണ്ട് നോ നടക്കുമെന്ന്. കുറേയൊക്കെ ഉണ്ടാക്കും, കുറേയൊക്കെ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുമായിരിക്കും, അറിയില്ല. ഞാൻ വീഗൻ ആയതുകൊണ്ട് എനിക്ക് നോർമൽ പാൽപ്പായസം കുടിക്കുന്നത് നടക്കില്ല. സോ അതിനുവേണ്ടി ഞാൻ മിക്കവാറും തേങ്ങാപ്പാൽ മേടിക്കുകയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഗൻ ആവുമ്പോൾ പാട്. സോ ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിലുള്ള ഈ ഓണം എങ്ങനെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വീഡിയോ മൊത്തം കാണുക. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ലെറ്റ്സ് ഗോ. എന്താ ഉണ്ടാക്കുന്നേ? ഞാൻ വാഴക്കാപ്പേഡ് ഉപ്പേരി നടത്തിക്കല്ലേ. അതെ, വാ, ഞാൻ എന്റെ ജീവിതത്തെ ഉണ്ടാക്കിയിട്ടില്ല. ഞാനും ഫസ്റ്റ് ടൈം. അങ്ങനെ തേങ്ങ തരുമാൻ എളുപ്പം പണി കിട്ടി. മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, പക്ഷേ ഒരു ഹൈറ്റ് വേണം. അവിടെ ഒരു ഒരു ഗ്രൂപ്പ് അവിടെ ഒരു ഗ്രൂപ്പ് അവിടെ അവിടെ ഒന്നും ചെയ്യാണ്ട് സാമ്പാറിന് വേണ്ടി മുറിച്ച പച്ചമുളകാണിത്. ജീനിയസ് മുറിച്ച ജീനിയസ് എവിടെ ജീനിയസ്? വേറെ ലെവലാണ്, ഞാൻ മാസ്റ്റർ ഷെഫിനെ പോലെ അറിയുള്ളൂ. ഇതിനകത്ത് എന്തായിരുന്നു ഒന്നുകൂടെ പറഞ്ഞേ? ജപ 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 ജപ
സോ ഞങ്ങളിപ്പം ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് ഭയങ്കര ലേറ്റായി. ഇപ്പം സമയം ഒരു 3:30 ആയി തോന്നുന്നു. ആൻഡ് ഇപ്പം ഇനി ഇപ്പോഴെങ്കിലും പോയി ഉറങ്ങിയില്ലെങ്കിൽ ഞങ്ങളൊരു 6 രാവിലെ സമയത്ത് എനിക്കും ഇല്ല. ഞങ്ങൾ ഗേൾസ് എല്ലാവരും ബെഡ്റൂമിൻ്റെ ബോയ്സ് എല്ലാവരും പുറത്താണ്. അപ്പോൾ ഞങ്ങളവിടെ പുറത്താക്കി ഇപ്പം ഞാൻ പോയി ഉറങ്ങാനായി. രാവിലെ തിരുവോണത്തിന് എണീക്കണം ഇനി. ഗുഡ് മോർണിംഗ്. സോ ടുഡേ ഇസ് തിരുവോണം. സോ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. അപ്പം ഇന്ന് ഇപ്പം ഞാൻ എണീറ്റത് കുറച്ച് ലേറ്റായി എന്ന് വെച്ചൊരു 8:45. ആണുങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇന്ന് പൂക്കളമിടൽ. ആൻഡ് ഞങ്ങളെല്ലാവരും കിച്ചണിൽ കയറി ബാക്കി കറി ചോറ് ഒക്കെയാണ് ഞങ്ങളുടെ ഇപ്പം ഇന്നത്തെ സ്പെഷ്യൽ. സോ എനിവേ, ഞാൻ ആലോചിക്കുന്നത് ആദ്യമേ കുളിച്ചിട്ട് എല്ലാത്തിനും കയറണോ അതോ എല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ബട്ട് അതിനു മുമ്പ് എന്തായാലും ഞാനും പോയി ഹെൽപ്പ് ചെയ്യട്ടെ. ആൻഡ് എന്തൊക്കെ ആയി എന്നുള്ളത് അവിടെ വെച്ച് കാണാം. പിന്നെ ഒരു സ്ഥലം എനിക്കിവിടെ കാണിക്കാനുണ്ട്. ചിഞ്ചുവിൻ്റെ ഒരു ബാൽക്കണി ഗാർഡൻ ഉണ്ട്, ഒരു പ്രോപ്പർ ഏർബൻ ജംഗിളായിട്ട് വന്നിട്ടുണ്ട്. സോ അത് ഞാൻ കാണിക്കും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ നിങ്ങൾക്ക് എന്തായാലും കാണേണ്ടി വരും, അതും കാണിക്കും ഞാനപ്പോൾ. ഓക്കെ. സോ ഇതാണ് ചിഞ്ചുവിൻ്റെ ഏർബൻ ജംഗിൾ. സോ ഇതാണ് എൻ്റെ പുതിയ വീട്ടിൽ എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളത്. ഇത്രയും സ്ഥലം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ബാൽക്കണിയിൽ. ബട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്കാഗ്രഹം. എന്ത് ഭംഗിയാല്ലേ, ഇങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ഇത് സാമ്പാറിന് വേണ്ടിട്ടാണോ? അങ്ങനെ പാൽപ്പായസത്തിൻ്റെ പ്രതീക്ഷകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ദേ എനിക്കൊരു കമ്പാനിയനെ കിട്ടി വീഗൻ ഓപ്ഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഇത്തവണ. അപ്പോൾ ഇത് ഞങ്ങളുടെ പായസമല്ല, ഞങ്ങൾ തേങ്ങാ പാൽ പായസം ഉണ്ടാക്കും. നോക്കട്ടെ, ഇവിടെ ഇവിടെ മതിയടോ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഞാൻ ഇതേ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ആൻഡ് ആദ്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് എനിക്ക് ഓണത്തിനിടാൻ സെറ്റും മുണ്ടും ഇല്ല. കാരണം പൊതുവേ ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിന് നാട്ടിൽ പോകാറാണ് പതിവ്. അപ്പം ഇത്തവണ നാട്ടിൽ പോകുന്നത് നടന്നേ ഇല്ല. ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു ഓണം സെറ്റിലായത്. ആൻഡ് ഇവിടെ ആണെങ്കിൽ എനിക്ക് സെറ്റും മുണ്ടും ഒന്നുമില്ല, ഒരു പറ്റായിപ്പോയി, പറ്റിപ്പോയത്. സോ ഞാൻ മാത്രം ദേ ഒരു കുർത്തയിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓണം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഓഫ് സെലിബ്രേഷൻ ആണല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളതിരിക്കട്ടെ, എന്തായാലും ഈ വർഷം പോയി, ഈ വർഷത്തിന് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ പിന്നെ വെറുതെ അതും ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ തൽക്കാലം ഇതാണ് ഇന്നത്തെ അറ്റയർ. ആണുങ്ങൾ അത്തപ്പൂ തുടങ്ങുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞ് അത്തപ്പൂക്കളം അവർ തുടങ്ങും. ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഐ തിങ്ക് കിച്ചണിലെ എവറിത്തിങ് ഓൾമോസ്റ്റ് തീർന്നു. പുളിശ്ശേരി പായസം ഒരു സെറ്റ് സ്റ്റോറും കൂടെ ഇത്ര ബാക്കിയുള്ളൂ. ഞാൻ കള്ളം പറയാമെന്ന് വിചാരിക്കരുത്, ഞാനല്ല പൊതുവെ എല്ലാം ചെയ്തത്. ഞാൻ അരിഞ്ഞെല്ലാം കൊടുത്തു, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. മെയിൻലി ചിഞ്ചു തന്നെയാണ് മൊത്തത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ആൾ, കുറേ ഹെൽപ്പ് ചെയ്ത് അർച്ചനയാണ്. ഞാൻ എക്സ്പേർട്ട് അല്ല, എസ്പെഷ്യലി കേരള ഡിഷസിന് ഞാൻ വലിയ എക്സ്പേർട്ടേ അല്ല. നാണം ഇല്ലായ്മയല്ല, സത്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇൽസി എന്താണെന്ന്.
പായസത്തിന്റെ ദുരന്തങ്ങൾ. അത് ജീനിയസ് ഐഡിയ ആയിരുന്നു. ആ ജീനിയസ് ഐഡിയ സദ്യയിലും അത്യാവശ്യമുള്ള ഒരേ ഒരു സാധനം ഉണ്ടെങ്കിൽ പപ്പടം. പപ്പടം അതില്ലാണ്ട് ഒരു സദ്യയും ഇല്ല. അത് നമ്മുടെ നാട്ടിലെ പപ്പടം തന്നെ വേണം. അപ്പടം പറ്റില്ല. യെസ്, അത് വീഗൻ പായസത്തിന് വേണ്ടിയുള്ള അടയാണ് അവിടെ കുക്കറിലുള്ളത്. എന്ത് കോലമാണെന്ന് കണ്ടറിയാം. അങ്ങനെ നമ്മുടെ വീഗൻ തേങ്ങാപ്പാൽ പായസം ഉണ്ടാക്കുകയാണ്. ഹിറ്റാവോ മിസ്സാവോ എന്നുള്ളത് അറിയില്ല. സോ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് എല്ലാവരും ടയേർഡായി, ബിക്കോസ് എല്ലാവരുടെയും വയർ ഫുള്ളായി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ചിലപ്പോൾ പോയി ഉറങ്ങും, ഇല്ലെങ്കിൽ ഇല്ല, എനിക്കറിയില്ല. ബട്ട് എനിവേ, അവിടെ കിച്ചണിൽ എല്ലാം എടുത്ത് അകത്ത് വയ്ക്കുകയാണ്. കുറേ ഫുഡ് കഴിച്ചു, നല്ല അടിപൊളി സദ്യയായിരുന്നു. വയർ ഫുള്ളായി. എൻ്റെ വീഗൻ പായസം വാസ് റിയലി ഗുഡ്. ഐ വാണ്ട് മേക്ക് ദാറ്റ് മോർ ഓഫൻ. ഐ വിൽ probably go sleep. കുറച്ച് നേരം ഉറങ്ങാൻ തോന്നുന്നു. സോ ഞാനൊരു 1.5 മണിക്കൂർ ജസ്റ്റ് ഒരു ഷോർട്ട് നാപ്പ് എടുത്തു. ഇപ്പോൾ ഒരു 5.5 മണിയായി. എനിവേ, ഓണം വാസ് റിയലി ഗ്രേറ്റ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഈ വർഷത്തിൽ ഇങ്ങനെയെങ്കിലും കുറച്ച് യുനോ ഓണത്തിന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ആൻഡ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യേണ്ടി വന്നതിന് ഒരു നല്ല ഫീൽ ഉണ്ടാവില്ലായിരുന്നു. സോ അതുകൊണ്ട് എന്തായാലും ഐ എം ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ആൻഡ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ആർക്കും നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ആയി പോയതാണ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. പ്ലീസ് ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. ഇനി അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ എന്നെ കാണാം. സോ അതുവരെ, ബൈ ബൈ.